നിങ്ങളൊരു കൊറിയൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ സബ് ടൈറ്റിൽ നിന്നുപോയി എന്ന് കരുതുക. നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? നിങ്ങൾക്ക് ദേഷ്യം വരാം. കാരണം എന്ത് ഡയലോഗാണ് അവർ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കാഴ്ച പരിമിതിയുള്ള ഒരാളെ പറ്റി ചിന്തിക്കുക. ഈ ഒരു ഡിസബിലിറ്റി കാരണം ആ വ്യക്തിക്ക് ഒരു വെബ്സൈറ്റോ ഒരു ആപ്ലിക്കേഷനോ ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ഫീൽ എന്തായിരിക്കും? ഞാൻ പറഞ്ഞു വരുന്നത് ആക്സസിബിലിറ്റിനെ കുറിച്ചാണ്. നമ്മൾ അത്ര അവെയർ അല്ലാത്തൊരു ടോപ്പിക്കാണ് ഈ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ കൺസിഡർ ചെയ്യുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇപ്പോൾ ഒരു വെബ് ഡെവലപ്പറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിനെ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന അപ്രോച്ചാണ് ആക്സസിബിലിറ്റി. എല്ലാവരും ഒരേപോലെ കൺസിഡർ ചെയ്യുക, എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അവിടെ അവരുടെ എബിലിറ്റീസോ സാഹചര്യങ്ങളോ ഒന്നും ഒരു തടസ്സമായിട്ട് മാറാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയുന്നു, അവിടെ വീൽ ചെയറുള്ള ഒരാൾക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ അത് എന്തുമാത്രം റോങ് ആണോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ഇപ്പം നമ്മൾ ഏത് പബ്ലിക് ബിൽഡിംഗ് എടുത്താലും അതെല്ലാം വീൽ ചെയർ ഫ്രണ്ട്ലിയാണ്. സോ ഇതൊരു ആക്സസിബിലിറ്റി ഇംപ്ലിമെൻറ്റേഷനാണ്. അവരെ കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂസീവ് ഡിസൈൻ എന്നുള്ളൊരു ഐഡിയ ആണ് ഇതെന്ന് പറയാം. ഇത് വെബ് ടെക്നോളജിയിൽ മാത്രമല്ല ഏതൊരു പ്രൊഡക്റ്റിലും അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റത്തിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ഡിഫറൻ്റ് ആണ്, പക്ഷേ എല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ഹ്യൂമൻ റൈറ്റ് ആണുള്ളത്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ഡിസബിലിറ്റീസ് ആളുകളെ ടെക്നോളജിയിൽ നിന്നും അകറ്റി നിർത്തുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതനുസരിച്ചുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് തരം ഡിസബിലിറ്റീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിഷ്വൽ ഇമ്പയർമെൻറ്റ്സ് ആണ്. അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ, ലോ വിഷൻ ഉള്ള ആളുകൾ, കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾ. 2019 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു കണക്കനുസരിച്ച് 2.2 ബില്യണിലധികം ആളുകൾ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരുപാട് ടെക്നോളജീസ് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് മാഗ്നിഫയേഴ്സ് ഉപയോഗിക്കാം. മിക്കവാറും സോഫ്റ്റ്വെയറുകളും സൂം ഇൻ സൂം ഔട്ട് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും മാഗ്നിഫയേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വിൻഡോസ് ഒക്കെ നോക്കിയാൽ അതിൽ മാഗ്നിഫയർ എന്നുള്ളൊരു ടൂൾ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ വലിയ ഫോണ്ട്, ഹൈ കോൺട്രാസ്റ്റ് കളേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നിർമ്മിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള പല ആളുകൾക്കും നമ്മുടെ ആപ്ലിക്കേഷനും വെബ്സൈറ്റും ഒക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാവുന്ന തരത്തിൽ സ്ക്രീൻ റീഡേഴ്സ് ഉണ്ട്. ഒരു കാര്യം കാണാൻ പറ്റാത്ത ആളുകൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ ശബ്ദത്തിലൂടെ മനസ്സിലാക്കാൻ ഈ സ്ക്രീൻ റീഡേഴ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ OS ലും ഡിഫോൾട്ടായിട്ട് സ്ക്രീൻ റീഡേഴ്സ് കാണും. ഇപ്പോൾ വിൻഡോസിലാണെങ്കിൽ നറേറ്റർ ഉണ്ട്, ആൻഡ്രോയിഡിലാണെങ്കിൽ ടോക്ക് ബാക്ക് എന്നുള്ള ഒരു സ്ക്രീൻ റീഡർ ഉണ്ട്. അതുപോലെ നമ്മൾ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ആപ്ലിക്കേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഓഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട്. സോ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് ആ കഥാപാത്രങ്ങൾ പറയുന്ന ഡയലോഗ് മാത്രമല്ല, സ്ക്രീനിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടെ അറിയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിൽ വിഷ്വൽ ഇമ്പയർമെൻറ്റ്സ് ഉള്ള ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ടെക്നോളജീസ് വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് കേൾവി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അവർക്ക് ടെക്സ്റ്റ് കണ്ടന്റ് കൊടുത്തിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കൊറിയൻ സിനിമ കണ്ട എക്സാമ്പിൾ പറഞ്ഞ പോലെയാണ്. ആ ടൈമിൽ നമ്മളും ശരിക്കും പറഞ്ഞാൽ കേൾവി സംബന്ധമായിട്ടൊരു ഡിസബിലിറ്റി താൽക്കാലികമായിട്ട് നേരിടുന്നുണ്ട്. കാരണം അവിടെ എന്താ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതൊരു ഡിസബിലിറ്റിയാണ്. അവിടെ നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കൊണ്ടാണ്. അപ്പോൾ അതുപോലെ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഈ കേൾവി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. യൂട്യൂബിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ക്യാപ്ഷൻ ജനറേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ആക്സസിബിലിറ്റിയുടെ എക്സാമ്പിളാണ്. അടുത്തെന്ന് പറയുന്നത് മോട്ടോർ ഇമ്പയർമെൻറ്റ്സ് ആണ്. അതായത് മൗസും കീബോർഡൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ. ഇപ്പം മൗസ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കൂടുതൽ കീബോർഡ് ഷോർട്ട് കട്ട്സ് കൊടുക്കണം. അതുപോലെ ലിങ്കുകളൊക്കെ ക്ലിക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടാബ് കീ ഉപയോഗിച്ചിട്ട് കീബോർഡിലെ ടാബ് എന്നുള്ള കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലിങ്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ടാബ് ഇൻഡെക്സ് കറക്റ്റായിട്ടാണ് കൊടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ടാബ് കീ വെച്ചിട്ട് മൗസ് ഇല്ലാതെ ഒരാൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വോയിസ് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാം. കർസർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ടൊരു വോയിസ് കമാൻഡ് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ ഇതിൻ്റെ നല്ല എക്സാമ്പിളാണ്. ഇപ്പോൾ മോട്ടോർ ഇമ്പയർമെൻറ്റ്സ് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് ഹാർഡ്വെയർസും ഇപ്പോൾ അവൈലബിൾ ആണ്. മൗത്ത് സ്റ്റിക്ക്, ഹെഡ് വാൻഡ്, അതുപോലെ ഐ ട്രാക്ക് ചെയ്തിട്ട് മൗസ് മൂവ് ചെയ്യിക്കുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്സ് ആണ്. അതായത് ഓട്ടിസം പോലെയുള്ളവ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറ്റില്ല. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു UI പറ്റില്ല, ലേഔട്ട് പറ്റില്ല, ടെക്സ്റ്റ് ഒന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജും ക്ലിയർ ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലേഔട്ടും UI ഒക്കെ ഉണ്ടാവണം. UI കോംപ്ലിക്കേറ്റഡ് ആയാലും അവർക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ട്. ഈ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമല്ല, നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ടും ചില ഡിസബിലിറ്റീസ് ഉണ്ടാകാം. അതായത് ചില സിറ്റുവേഷനിൽ നമുക്ക് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റാണ്ട് പോകാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് നമ്മൾ സിസ്റ്റത്തിൽ ഒരു കമ്പ്യൂട്ടറിലായിരുന്നു ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്, പെട്ടെന്ന് നമുക്കത് ഫോണിൽ ഉപയോഗിക്കേണ്ടി വരികയാണ്. അവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ ആ വെബ്സൈറ്റ് റെസ്പോൺസീവ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കുഴപ്പമില്ല. റെസ്പോൺസീവ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഫോണിൽ യൂസ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് മോശമാണ്, അതൊരു ഡിസബിലിറ്റിയാണ്. നല്ല കണക്ടിവിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയാൽ അത് ഡിസബിലിറ്റി ആയിട്ട് മാറും. അവിടെ നമ്മുടെ വെബ്സൈറ്റ് ലോ ബാൻഡ്വിഡ്ത്തിലും വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ യൂട്യൂബ് ഒരു എക്സാമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കുറയുവാണെങ്കിലും യൂട്യൂബിലെ വീഡിയോ കാണാൻ പറ്റും, അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞൊരു വേർഷൻ വന്ന് ലോഡ് ചെയ്യും. ഇനിയിപ്പോൾ ഒരുപാട് ശബ്ദമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന് കരുതുക, അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക് പ്ലേസിലാണ് ഇരിക്കുന്നത്, അവിടെ നമുക്ക് പബ്ലിക്കായിട്ടൊരു ഓഡിയോ പ്ലേ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വാട്സപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വോയിസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് പബ്ലിക്കിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് പ്ലേ ചെയ്തിട്ട് അത് ചെവിയോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ അത് ലൗഡായിട്ടായിരിക്കില്ല പിന്നെ കേൾക്കുന്നത്, നമുക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളൂ. ഇതും ഒരു ആക്സസിബിലിറ്റി ഫീച്ചറാണ്. അതുപോലെ ഇപ്പോൾ ലാംഗ്വേജ് ബാരിയർ വരാം. നമുക്കിപ്പം നമ്മൾ ആക്സസ് ചെയ്യുന്ന സൈറ്റ് നമുക്കറിയാവുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൊറിയൻ സിനിമയുടെ കേസ് പറഞ്ഞ പോലെ നമുക്ക് അതൊരു ഡിസബിലിറ്റി ആയിട്ട് മാറും. അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു ആക്സിഡൻറ്റ് പറ്റി കൈയൊടിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് പോലും നമുക്ക് മൗസ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ അതൊരു ടെമ്പററി ഡിസബിലിറ്റിയാണ്. സോ ഒരു ഡിസബിലിറ്റി ഇല്ലാത്ത ആളുകൾക്ക് പോലും ഇത്തരം പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ കണ്ണിലൊരു മരുന്ന് ഒരു ചെറിയ ഡ്രോപ്പ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് കണ്ണിൽ ചിലപ്പോൾ ഒരു ചെറിയ മങ്ങലുണ്ടാവും, അതുപോലെ ഒരു ഡിസബിലിറ്റിയാണ്. എന്തിനാ ഒരു വെയിലുള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും നമുക്ക് ഫോൺ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തരം ഡിസബിലിറ്റി പെർമനൻ്റ് ആയിട്ടുള്ള ആളുകളെ പറ്റി കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. നമ്മൾ ഡെവലപ്പേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഇതിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അൺഫോർച്യുനേറ്റ്ലി 100% ആക്സസിബിലിറ്റി ഒന്നും നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുറച്ചെങ്കിലും ആക്സസിബിലിറ്റി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചാൽ സാധിക്കും. ആക്സസിബിലിറ്റി എന്നുള്ളത് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഒന്നായിട്ടാണ് നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്, അതൊരു തെറ്റിദ്ധാരണയാണ്. ഇത് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഒന്നല്ല, മറിച്ച് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. ചില രാജ്യങ്ങളിലൊക്കെ ആക്സസിബിലിറ്റി നിയമപരമായിട്ട് തന്നെയുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പ്ലാനിങ് സ്റ്റേജ് മുതലേ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യങ്ങളാണ്. എവിടെയൊക്കെ നമുക്ക് ആക്സസിബിലിറ്റി പ്രശ്നങ്ങൾ വരും, എവിടെയൊക്കെ നമുക്ക് ആക്സസിബിലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഫേസിൽ തന്നെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു ഫംഗ്ഷനാലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്സസിബിലിറ്റിയും കൂടെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഫംഗ്ഷനാലിറ്റി എത്രമാത്രം ആക്സസിബിൾ ആണ്. നമ്മൾ ഉദാഹരണത്തിന് ഒരു ഡേറ്റ് പിക്കർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്, ഈ ഡേറ്റ് പിക്കർ സ്ക്രീൻ റീഡർ ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ബട്ടൺ ആഡ് ചെയ്യുമ്പോൾ മൗസ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാൾക്ക് കീബോർഡ് നാവിഗേറ്റ് ചെയ്തിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പല യൂസ് കേസസ് നമുക്ക് നോക്കാം. നോർമലി ആക്സസിബിലിറ്റി എനേബിൾഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ അവരിങ്ങനെ ആക്സസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്യും, എങ്ങനെയാണ് അവർ ആക്സസിബിലിറ്റിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്, അതിനെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൾട്ട് ടെക്സ്റ്റ് കൊടുക്കുക എന്നുള്ള, ആൾട്ട് എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. മെയിനായിട്ടും സ്ക്രീൻ റീഡേഴ്സ് റീഡ് ചെയ്യുന്ന ഒരു കാര്യം ഈ ആട്രിബ്യൂട്ട്സ് ആണ്. ഈ ആട്രിബ്യൂട്ടിൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റാണ് മെയിനായിട്ടും സ്ക്രീൻ റീഡേഴ്സ് റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു ലോഗിൻ ചെയ്യാനായിട്ടൊരു ബട്ടൺ ഉണ്ടാക്കി, അതിൽ നമ്മൾ ലോഗിന് ഒരു ഇമേജാണ് ഇട്ട് കൊടുത്തതെന്ന് കരുതുക. ആ ഇമേജ് ഒരിക്കലും അതിൻ്റെ കണ്ടന്റ് സ്ക്രീൻ റീഡറിന് വായിക്കാൻ പറ്റില്ല. ഇമേജിനെ ടെക്സ്റ്റാക്കി മാറ്റുന്ന എന്തെങ്കിലും ഒരു ടെക്നോളജി അതിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ അത് പറ്റുള്ളൂ, മിക്കവാറും കേസിൽ അത് ഉണ്ടാവില്ല. പക്ഷെ നമ്മളവിടെ ഒരു ഓൾ ടെക്സ്റ്റ് ആട്രിബ്യൂട്ട് കൊടുക്കുകയാണെന്ന് കരുതുക, അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ആകും എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ അതിൻ്റെ ഓൾ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ സ്ക്രീൻ റീഡർക്ക് വായിക്കാൻ പറ്റും. സോ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു യൂസർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. സോ ഏതൊരു നോൺ ടെക്സ്റ്റ് കണ്ടന്റ് കൊടുക്കുമ്പോൾ, ഒരു ടെക്സ്റ്റ് കണ്ടന്റ് ആണെങ്കിൽ ഓക്കെ അത് സ്ക്രീൻ റീഡർക്ക് റീഡ് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് അല്ലാത്ത ഏതെങ്കിലും കണ്ടന്റ്, അത് ഇമേജ് ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ, അത് ആഡ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ വെബ്സൈറ്റുകൾക്ക് കീബോർഡ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാൻ പറ്റണം, മൗസ് ഉപയോഗിച്ച് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യരുത്. മൗസിന് പകരമായിട്ട് കീബോർഡ് ഉപയോഗിച്ചും ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടാൽ അറിയാം, അവർ ഫുൾ കീബോർഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, മൗസ് വളരെ കുറച്ച് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടാബ് ഇൻഡെക്സ് എന്നുള്ള പ്രോപ്പർട്ടി കൊടുക്കുക എന്നുള്ളതാണ്. ഈ ടാബ് ഇൻഡെക്സിൽ നമ്മൾ കൊടുക്കുന്ന നമ്പർ അനുസരിച്ചാണ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് നെക്സ്റ്റ് എലമെന്റിലേക്ക് ഇങ്ങനെ വരുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കളർ കോൺട്രാസ്റ്റ് എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ മങ്ങിയ ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാഴ്ച പരിമിതിയുള്ള ഒരാൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ പറ്റിയേക്കാം, പക്ഷേ കാഴ്ച പരിമിതിയുള്ള ഒരാൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹൈ കളർ കോൺട്രാസ്റ്റ് ഉള്ള കളർ സ്കീം എടുക്കുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ടെക്സ്റ്റിൻ്റെ സൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. വലിപ്പം കുറഞ്ഞ അക്ഷരങ്ങൾ അത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ടെക്സ്റ്റിൻ്റെയും ബട്ടൻ്റെയൊക്കെ സൈസ് ആവശ്യത്തിന് വലിപ്പമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഒരു മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് ഒരിക്കലും കളർ മാത്രമായിട്ട് യൂസ് ചെയ്യരുത്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു മെസ്സേജും കൂടെ മസ്റ്റായിട്ട് ഉണ്ടാവണം. കാരണം ഈ കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ആളുകൾക്ക് കറക്റ്റ് കളർ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ സൂം ചെയ്യാനും റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇടുന്നത് നല്ലതാണ്. ചില സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലസ് മൈനസ് ബട്ടൺ കാണാം, അപ്പോൾ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് കുറച്ചുകൂടെ വലിയ ഫോൺ സൈസിൽ അത് കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഫോണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ വായിക്കാൻ എളുപ്പമുള്ള തരത്തിലുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ സെമാൻറ്റിക് HTML യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആ ടാഗുകൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് സ്ക്രീൻ റീഡേഴ്സിന് ഹെൽപ്ഫുൾ ആണ്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാനും ഓരോ എലമെൻസും ആക്ച്വലി ഇപ്പോൾ ഇതൊരു പാരഗ്രാഫ് തന്നെയാണ്, ഇതൊരു ലിസ്റ്റാണ്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സെമാൻറ്റിക് ആയിട്ടുള്ള HTMLൻ്റെ യൂസേജ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഏരിയ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. Area in the full form accessible rich internet applications. If you have Bootstrap or CSS framework, you can see area attributes. These attributes are screen readers and information. This extra information convey area attributes. For example, we have a page button. This button click on pop-up trigger open. Then area has pop-up attribute. This attribute is screen reader. Role equals navigation attribute the navigation purpose in Oladana Manaslau. Pathal area attributes under the Google with this area attributes and Kurchan the use Manasala computer. Accessibility test patinotri automation tools and Engilum Namaka Patuan and Engel disability Ulla or real user which is an other test anite Sramikana. Otherwise, number of frameworks helpful accessibility features. So accessibility extra effort. That is very helpful. We have a legal requirement, but this is a moral requirement. Disability is so you have to be helpful. So, this topic is an idea. This information is useful. Share this video. This is Tintu signing off.